കഴിഞ്ഞ ദിവസം വസ്ത്രത്തെ ചൊല്ലി ഭാവനയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. ദുബായിൽ ഗോൾഡൻ വിസ സ്വീകരിക്കാൻ എത്തിയപ്പോൾ ഭാവന ധരിച്ച വസ്ത്രത്തിനെതിരെയാണ് ചിലർ രംഗത്തെത്തിയത്. ടോപ്പിനിടയിൽ ഭാവന വസ്ത്രം ധരിച്ചില്ലെന്നതാണ് ആക്ഷേപം. ഇതിനെതിരെ നടിയും രംഗത്തെത്തി. ടോപ്പിന് താഴെ ധരിച്ചിരിക്കുന്നത് ശരീരത്തിന്റെ നിറമുള്ള വസ്ത്രമാണെന്നും അതും പുതിയ ടോപ്പിന്റെ ഭാഗം തന്നെയാണെന്നും ഭാവന വ്യക്തമാക്കി. എന്ത് കിട്ടിയാലും തന്നെ ആക്ഷേപിക്കാൻ വരുന്ന ചിലരുണ്ടെന്നും അവർക്ക് തന്നെ അസഭ്യം പറയുന്നതിലും പരിഹസിക്കുന്നതിലുമാണ് താല്പര്യം, അവർക്കതിൽ സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ ആയിക്കോട്ടെയെന്നും നടി പറഞ്ഞിരുന്നു. സൈബർ ആക്രമണങ്ങൾ കൊണ്ട് ഭാവനയെ തകർക്കാമെന്ന് കരുതേണ്ടെന്ന് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറയുകയാണ്. കിട്ടുന്ന അവസരത്തിൽ അവളെ മാനസികമായി താഴ്ത്തി നീയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ ഇത്രയേ ഉള്ളൂ എന്നല്ല, അവൾ ഉന്നതമായ മാനസികാവസ്ഥയിലും സ്ഥാനത്തും തന്നെയാണ് നിൽക്കുന്നത്. അവരോട് ആശങ്കപ്പെടാതിരിക്കൂ എന്ന് പറഞ്ഞ് നിരവധി ആണുങ്ങൾ അടക്കമാണ് എനിക്ക് സന്ദേശം അയച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഒരു ചാനൽ ചർച്ചയിലായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം. അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഭാവന ഒരു സാധാരണ പെൺകുട്ടിയല്ലേ, എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി എടുക്കാൻ സാധിക്കണമെന്നില്ലല്ലോ. ചില സമയത്ത് അവരുടെ മൂഡ് വളരെ മോശമായിരിക്കും. സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് വിട്ടുകളയാൻ തോന്നും. അന്ന് യൂട്യൂബർക്കെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ പലരും ചോദിച്ചു എന്തിനായിരുന്നു അതെന്ന്. വിട്ടുകളഞ്ഞുകൂടായിരുന്നോ, നിങ്ങൾ പ്രതികരിച്ചത് കൊണ്ടല്ലേ പലരും അറിഞ്ഞത് എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് തോന്നും എന്തിനാണിങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയെങ്കിലും ഞാനൊരു വാക്കു ഉച്ചരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നും. ഭാവനയ്ക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. 100 പേരെയോ 200 പേരെയോ ഒക്കെയോ കമൻറ്റ് ഇടാൻ കാണുകയുള്ളൂ. അവർ തന്നെയോ ദിലീപിൻ്റെ സിനിമകൾ കാണാനുണ്ടാകുകയുള്ളൂ, അത് നമുക്കറിയാം. അവരെ സംബന്ധിച്ച് ഭാവനയെ ആക്രമിക്കാൻ ഈ വഴികളേ ഉള്ളൂ. മറ്റ് നിവൃത്തികളൊന്നുമില്ല. നേരിട്ട് ചീത്ത വിളിക്കാനും വീട്ടിൽ പോയി ബഹളമുണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. കിട്ടുന്ന അവസരത്തിൽ അവളെ മാനസികമായി താഴ്ത്തി നീയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ ഇത്രയേ ഉള്ളൂ എന്നല്ല, അവൾ ഉന്നതമായ മാനസികാവസ്ഥയിലും സ്ഥാനത്തും തന്നെയാണ് നിൽക്കുന്നത്. അവരോട് ആശങ്കപ്പെടാതിരിക്കൂ എന്ന് പറഞ്ഞ് നിരവധി ആണുങ്ങൾ അടക്കമാണ് എനിക്ക് മെസ്സേജ് ഇട്ടത്. ചേച്ചി, അവരോട് ടെൻഷൻ അടിക്കേണ്ട, ഇതിനിരട്ടി നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നത്. ഒരു സ്ത്രീ തന്നെ ഭാവനയ്ക്കെതിരെ പോസ്റ്റ് ഇടുകയാണ്. ഇതൊക്കെ ശരിക്കും മാനസിക രോഗമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. മുഖത്തോട് മുഖം നോക്കി ഇത്തരം കമൻറ്റുകൾ പറയാൻ ചങ്കൂറ്റം വേണം, അതവർക്കില്ല. ഭാവനയാകട്ടെ അല്ലെങ്കിൽ സൈബർ ആക്രമണം നേരിട്ടുള്ള മറ്റ് സ്ത്രീകളാവട്ടെ, അവർ സ്ട്രോങ് ആണ്. ഭാവനയുൾപ്പെടെ സൈബർ ആക്രമണം നേരിടുന്നവരോട് താൻ പറയാറുണ്ട്, നിങ്ങൾ സൈബർ ആക്രമണത്തിൽ തകരുമ്പോൾ അവർ വിചാരിച്ച കാര്യം നടക്കുകയാണല്ലോ. ഭാവന അങ്ങനെ അങ്ങ് തകർന്നു പോയിട്ടൊന്നുമില്ല. അവളോട് ഫോണിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു, അത് വസ്ത്രമാണെന്ന് ബുദ്ധിയുള്ള ആളുകൾക്കറിയാം. എന്നിട്ടും അവർ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് അവരുടെ വിവരമില്ലായ്മയും സംസ്കാരമില്ലായ്മയുമാണ് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അതുതന്നെയാണ് ഞാനും വിശ്വസിക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.